കുറ്റ്യാടി കൾച്ചറൽ ഫോറം. മാന്യനായ നമ്മുടെ എം എൽ എ കെ പി കുഞ്ഞുമുതുകുട്ടി മാസ്റ്റർക്ക് എന്റെ ഹൃദയം തൊട്ട സ്വാഗതാശംസ നേരുന്നു. കുറ്റ്യാടിയില് ഒരു സാംസ്കാരിക വേദി എന്നത് കുറെ കാലമായി ഒരു ശൂന്യതയിൽ നിൽക്കുകയായി. കുറ്റ്യാടിക്ക് അവകാശപ്പെട്ട ഒരുപാട് നന്മയുടെ പൈതൃകങ്ങൾ നാടകങ്ങളുടെയും ഗാനങ്ങളുടെയും മറ്റൊരുപാട് കലാപ്രവർത്തനങ്ങളുടെയും ഒക്കെ തട്ടകമായിരുന്ന കുറ്റ്യാടി വലിയ ഒരുപാട് സാംസ്കാരികമായ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന കുറ്റ്യാടി പല പേരും ഓർമ്മയിൽ തെളിയുന്ന ആസാദ് കലാമന്ദിർ, അൾട്രാ, സംസ്കാര, ഒരുപാട് പിന്നെ മൂവ്മെന്റുകൾ സാംസ്കാരികമായി കുറ്റ്യാടിക്ക് അവകാശപ്പെട്ടതാണ്. കെ പി കുഞ്ഞമ്മൂത്തൂറ്റി മാഷാണ് ലോഗോ പ്രകാശനം ചെയ്തത്. സാംസ്കാരിക സംഘടന പ്രവർത്തനം ആരംഭിക്കുന്നു, അതാണ് ഏറ്റവും സന്തോഷം നൽകുന്നത്. ഞാൻ എൻ്റെ കുറ്റ്യാടിയിലെ പ്രവർത്തനകാലത്ത് ഓർമ്മിക്കുന്നത് 1968 കുറ്റ്യാടി ചിൽഡ്രൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ടാണ് ആദ്യത്തെ തുടക്കം. ഞാനുണ്ട്, മുക്കത്ത് കുഞ്ഞമ്മുതുണ്ട്, വൈദ്യാറിൻ്റെ കുഞ്ഞമ്മുതുണ്ട്. ഞങ്ങളൊരു അന്നത്തെ വിദ്യാർത്ഥികളായ ഒരു സംഘം ആൾക്കാർ ചേർന്നുകൊണ്ടായിരുന്നു. പിന്നീട് അവിടെ ഞങ്ങളൊരു വായനശാല തുടങ്ങി. പിന്നെ ആസാദ് കലാമന്ദിർ ഞാൻ പറയേണ്ടതില്ലല്ലോ. ആസാദ് കലാമന്ദിർ ദീർഘകാലം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സംഘമായിരുന്നു. അഡ്വക്കേറ്റ് സി എം അഹമ്മദ് കുട്ടി സാഹിബ്, സൈലുദ്ദീൻ മാഷ്, ടി കെ തുടങ്ങി ഒരു നിര, കെ പി കെ സിരാജി തുടങ്ങി ഒരു നിര സാംസ്കാരിക പ്രവർത്തകന്മാർ ആ പ്രവർത്തനം ഏറ്റെടുത്തു. ഓർമ്മയുണ്ട്, കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ശബ്ദ നാടകമാണ് ആദ്യം തുടങ്ങിയത്. അതത് കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന രൂപത്തിലുള്ള നാടകങ്ങളായിരുന്നു അന്ന്. ടി കെയും സി എം ഒക്കെയാണ്, സൈനുദ്ദീൻ മാഷൊക്കെയാണ് നാടകരചന നടത്താറ്. ടി കെ ഇബ്രാഹിം ഒരു ഉണ്ടാക്കിക്കഴിഞ്ഞാൽ സൈനുദ്ദീൻ മാഷും സി എമ്മും ഞങ്ങളെല്ലാം രാത്രികാലങ്ങളിൽ റഹീം മാഷും എല്ലാം കൂടിയിരുന്നു അത് ചിട്ടപ്പെടുത്തി ശരിയാക്കുകയായിരുന്നു പതിവ്. ഹമീദും സെറ്റും അവിടെ പാടുകയും ഞങ്ങൾ വിറ്റഴിക്കുകയും ചെയ്തു. അടിച്ച കോപ്പി മുഴുവനും അന്ന് തന്നെ ചിലവായി പോയ ഓർമ്മയെന്നും അന്ന് ഒരു സെറ്റുണ്ട്, ഹമീദ് മാഷും സെറ്റും ഒരു വലിയ രൂപത്തിൽ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാമുള്ള അന്തരീക്ഷം ഇവിടെ ഈ പ്രവർത്തനങ്ങൾ ആസാദ് കലാമന്ദിറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് നാടകങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. എല്ലാ പെരുന്നാളിനും എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇത്തരം നാടകങ്ങൾ എഴുതി. നാടകം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പ്രാദേശികമായ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. സംസ്കാര കുറെ കാലം സുമാർ അഴീക്കോടനെ പോലുള്ള വളരെ പ്രസിദ്ധരായ ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരുപാട് പ്രഭാഷണങ്ങളും പരിപാടികളും എല്ലാം നടത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാനും എൻ്റെ പഴയ കുറ്റ്യാടിയിലേക്ക് യാത്രയാണ്. അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകരായ സൈനുദ്ദീൻ മാസ്റ്റർ, അഹമ്മദ് കുട്ടി മാഷ്, ടി കെ ഇബ്രാഹിം മൗലവി എന്നിവർ കൂടിയിരുന്നു കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സൽമാന്റെ വീട്ടിലേക്ക് ഇരുന്നപ്പോൾ അവിടുന്ന് ഒരു ആസാദ് കലാമന്ദിർ രൂപീകരണ യോഗം ഒന്നറിയാതെ എന്നെയും വിളിച്ചു. എന്നെ വിളിക്കുന്നത് ടി കെ ഇബ്രാഹിം മൗലവിയുടെ ബന്ധത്തിൻ്റെ കുളിക്കുന്ന വരം മദ്രസിലെ എല്ലാ നാടകത്തിലും ഒരു കഥാപാത്രം എനിക്ക് വേണ്ടി അയാൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കോമഡി കഥാപാത്രമാണ്, അത് ചെയ്യുന്ന വിഷയം മാത്രമേ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ മഹത്തായ ആ യോഗത്തിൽ, രൂപീകരണ യോഗത്തിൽ ഭാഗവത്താകാൻ കഴിയുക തന്നെ എൻ്റെ കാലരംഗത്തുള്ള പ്രവർത്തനത്തെ മുതൽക്കൂട്ടായി മാറ്റുകയാണ്. 70 കാലഘട്ടത്തിൽ രണ്ട് നാടകം പെരുന്നാൾ ആഘോഷം കുറ്റ്യാടിയിലുണ്ടായി. ഒന്ന് പുഴയുടെ തീരത്ത് ഒരു സംഘം ആളുകൾ, ബസ് സ്റ്റാൻഡ് ഇപ്പം നമ്മൾ ഇരിക്കുന്ന ബസ് സ്റ്റാൻഡിൽ മറ്റൊരു സംഘം ആളുകൾ, അന്ന് മീശാൻ കല്ലി എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. അതിപ്പോഴും എൻ്റെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ഇബ്രാഹിം മൗലവിൻ്റെ കറുത്ത രോമാവൃതമായ കൈകളാണ് ചായതെ എന്നും പറഞ്ഞിട്ട് കട്ടൻ്റെ ഉള്ളു കൂടെ കേട്ട് അതൊക്കെ എപ്പോഴും വല്ലാത്തൊരു അനുഭവമായിരുന്നു. കുറ്റ്യാടിയും പരിസര പ്രദേശമുള്ള ഈ സാംസ്കാരിക മണ്ഡലത്തിൽ ജ്വലിച്ചു നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കാലങ്ങളിലെ കുറ്റ്യാടിയുടെ
ഓർമ്മകളായി വരക്കുന്ന ഒരു സംഘടനയായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. ഞങ്ങൾ രണ്ടു മൂന്ന് പേര് അവിടെ ഒരു വലിയൊരു സാംസ്കാരിക പരിപാടി നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ എന്ന പേരുള്ള ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടായി. അത് കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട പ്രസക്തി എന്നുള്ള പേരിൽ 2 ലക്ഷം മാത്രം വാങ്ങിയ ഒരു മാസികയായിട്ട് പിന്നീട് മാറുകയുണ്ടായി. 5-8 പഞ്ചായത്തുകളെ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രദേശമാണ് കുറ്റിയാടി. പ്രധാനപ്പെട്ട ഒരു ടൗണാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ ഒത്തൊരുമിച്ച് കഴിയുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തെ എന്നും നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക സംഘടന, എല്ലാവർക്കും ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാംസ്കാരിക സംഘടന ഉണ്ടാകുന്നില്ല, ഉണ്ടാകാത്തത് എന്തുകൊണ്ട് എന്നുള്ള എൻ്റെ ചിന്തയുടെ സമാപ്തിയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഇന്നലകളെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ മാത്രമല്ല, പരുക്കൻ പിന്നിലൂടെ തന്നെയാണ് നമുക്ക് സഞ്ചരിക്കാറുള്ളത്. നല്ല നാളുകളെ പണിതെടുക്കാം. നമുക്ക് കുറ്റിയാടിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കാൻ സുഖമുള്ള കലാപ്രവർത്തനങ്ങളുടെ ഒരുപാട് ഓർമ്മകളുണ്ട്, പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. പക്ഷേ നമ്മൾ പൈതൃകത്തെ കുറിച്ച് പേർത്തും പേർത്തും അയവർക്കൊണ്ടേയിരിക്കുന്നതിനപ്പുറം പുതിയ തലങ്ങളെ സൃഷ്ടിക്കാൻ, നാളുകളെ സൃഷ്ടിക്കാൻ നമുക്ക് പരുക്കൻ ഇന്നിലൂടെ എങ്ങനെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് KCA ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒട്ടകം, വീണ്ടും തീപ്പന്തം പോലെയുള്ള നാടകങ്ങളുടെ ഫോട്ടോയും പോസ്റ്ററും ഒക്കെ കാണുമ്പോൾ പഴയ കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുക, ഓർമ്മകളായവർക്ക് അതിനപ്പുറം ഓർമ്മകളും പൈതൃകവും ഒക്കെ നമുക്ക് പുതിയ യാത്രകൾക്ക് ഊർജ്ജമാവുകയാണ് KCA പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും ചെയ്യുന്നു. സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അതിൻ്റെ മാറ്റം സംഭവിക്കുമ്പോൾ പുരാവൃത്തം, പഴയകാലത്തെ അനുഭവങ്ങൾ അതുപോലെ ഉണ്ടാകും എന്ന് ആരെങ്കിലും ആശിക്കുന്നുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണെന്നാണ് എൻ്റെ വിശ്വാസം. അട്രയും അതുപോലെ തന്നെ ആസാദ് കലാമന്ദിറും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന സാംസ്കാരിക അന്തരീക്ഷം. അത് അതിൻ്റെതായ തരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ആ മാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പഴയതിനെ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും വലിയ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ പുതിയ കാലത്ത് ആവശ്യമായ സാംസ്കാരികമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ട്. അത് ഏത് തരത്തിലാണ് എന്ന് കണ്ടെത്തലാണ് സാംസ്കാരിക പ്രവർത്തകന്മാർക്ക് ബോധ്യപ്പെടേണ്ടത്. ഇതെന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഓരോ മനുഷ്യരും ഇതിൻ്റെ പ്രവർത്തകന്മാർക്ക് ബോധമുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സുനിശ്ചിതമായി നമുക്ക് ആ മറുപടി കൊടുക്കാൻ കഴിയും എന്ന വിശ്വാസമാണുള്ളത്. ആഗ്രഹത്തിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി. കുറ്റിയാടിയിലെ നന്മ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും ഒന്നിച്ചിരിക്കുവാനും സംവദിക്കുവാനും ആശയവിനിമയം നടത്തുവാനും ഒരു വേദി ഉണ്ടാകുന്നു, ഒരവസരം ഉണ്ടാകുന്നു എന്നതാണ്. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാ വേഷങ്ങളും കെട്ടിക്കൊണ്ട് ഓട്ടം തുള്ളിൽ അവതരിപ്പിച്ച പാരമ്പര്യമല്ല. നാരായണ മാഷിക്കൊക്കെ വേറെ നടക്കുന്നല്ലേ, നാരായണ മാഷിന്റെ ഉസ്താദാണ്. അപ്പോ എനിക്കറിയാവുന്ന അപ്പൊ അതിനെ പിന്നെ തിരിച്ചു പോക്ക് സാധിക്കുന്നു എന്നത് വളരെ വളരെ സന്തോഷമുള്ള ഒരു സംഗതിയാണ്. ഈ എല്ലാറ്റിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചേർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതിൽ നിന്നൊരു പുതിയ സാംസ്കാരിക മുഖം എന്നെ രൂപപ്പെടുന്നു. അതിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അടയാളപ്പെടുത്തപ്പെട്ട സാംസ്കാരിക പ്രവർത്തകർ വർദ്ധിപ്പിക്കാൻ അത്രമാത്രം ഉയർന്നവരാണ്. അതുകൊണ്ട് തന്നെ കലയിലും സാഹിത്യത്തിലും പൊതു പ്രവർത്തനത്തിലുമൊക്കെ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ ഈ ഒരു KCA എന്തുകൊണ്ടും കുറ്റിയാടിയെ അടയാളപ്പെടുത്താൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സമ്മിശ്രമായ സംഞ്ജസമായ ഒരു വേദി ആയതുകൊണ്ട് തന്നെ ഈ ഒരു KCA കുറ്റിയാടിയിൽ അടയാളപ്പെടുത്താൻ തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നൃത്തത്തിലും സംഭാവന ചെയ്ത ഒരു നാടാണ് കുറ്റിയാടി. മറ്റൊരു പ്രദേശത്തിലും പറയാൻ കഴിയാത്ത സാംസ്കാരിക സമന്വയം നൽകിയതാണ് കുറ്റിയാടിയിൽ. മതപരമായി ചേരിതിരിവ് ഉണ്ടാക്കരുത്. കുറ്റിയാടിയിലെ ജനങ്ങൾ മുഴുവൻ പ്രാദേശിക ചിന്തയുള്ളവരാണ്. ഈ നാടിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ആ പ്രഗത്ഭനായ മനുഷ്യൻ പറഞ്ഞ വാക്കുകളുണ്ട്,
ഇദ്ദേഹത്തിന് ടി കെ ഇബ്രാഹിം മുലബി സനുദ്ദീൻ മാഷ പോലെയുള്ള ആളുകൾക്ക് ചില മതപരമായ സാംസ്കാരിക മൂല്യങ്ങളിൽ ഉയർന്നു നിൽക്കുമ്പോഴും ചാലിക്ക് ചില നെഗറ്റീവ് ഉണ്ട്. പക്ഷെ അപ്പോഴും ചാലി കുറ്റിയാടിയുടെ ചാലിയായിരുന്നു. അത് ഓരോ പ്രഭാതവും ദൈവത്തിന്റെ അത്യുന്നതങ്ങളായ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രഭാതങ്ങളാണ് എന്ന് പറഞ്ഞ് വരികൾ തുടങ്ങിയതാണ് ഉസ്താദെ ഈ പരിപാടി എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഉസ്താദിന് അത് ബോധ്യമാവുകയും ചെയ്യുക. സ്വാതന്ത്ര്യ ദിനങ്ങളിൽ ഒരുപാട് ഒരുപാട് നമ്മൾ പങ്കെടുത്ത ആളുകളാണ് ഈ മേഖലയൊക്കെ. പിന്നീട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ആസാദ് കലാമന്ദിർ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു സംഭവം എന്ന് വെച്ചാൽ 70 വർഷത്തിനിടയ്ക്കുള്ള ചരിത്രത്തിലാണ് ഇതൊക്കെ വരുന്നത്, ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള. പക്ഷേ പിന്നീട് പ്രവാസി ജീവിതവും വളരെ ദാരിദ്ര്യം പിടിച്ച നാടായിരുന്നു നമ്മളത്, എങ്കിലും ബഹുമാനവും സ്നേഹമൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അന്നത്തെ കാലഘട്ടം നല്ലത്, അന്നത്തെ കാലഘട്ടം നല്ലത്, അന്നത്തെ പ്രമുഖന്മാരുണ്ട്, അന്നത്തെ പ്രമുഖന്മാരുണ്ട് എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ എന്ന് പറയുന്നത് ശുഷ്കിച്ച് ശുഷ്കിച്ച് വരികയാണ് ഓരോ ദിവസവും. അപ്പോൾ തുടർന്ന് പ്രവാസി ജീവിതവും ആളുകളൊക്കെ വന്നപ്പോഴാണ് ഈ പറഞ്ഞ ഒരു ബ്രേക്ക് വന്നു കലാ സംസ്കാര പ്രവർത്തനങ്ങൾക്ക്. പിന്നീട് മറ്റ് സാമൂഹ്യ സംഘടനകൾ AJCC, റോട്ടറി ക്ലബ് ഉൾപ്പെടെയുള്ള ആൾ വന്നു. ഇടക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, തണല്, നന്മ ഒക്കെ ഹൈലൈറ്റഡ് ആയിപ്പോ ഇതെങ്ങനെ പോവാണ് കുട്ടിയായി. പക്ഷേ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ പുതുതായിട്ട് നമുക്ക് കൊടുക്കാൻ അടുത്ത തലമുറ, അല്ല 10-25 വർഷം കഴിഞ്ഞ തലമുറ എന്തായാലും ഉണ്ടാവുമല്ലോ, നമ്മൾ ഏറെ ഇല്ലെങ്കിലും അവർക്ക് കൊടുക്കാൻ സാംസ്കാരിക രംഗത്ത് എന്തുണ്ട് എന്നുള്ളത് വലിയൊരു ശൂന്യതയായി കിടക്കുകയായിരുന്നു. 2000ന് ശേഷം വളരെ കുറവാണ് അതിന് പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ വലിയൊരു ഭാര്യ ചിത്രവാക്കാണ് നിലവിലുള്ളത്. അതെങ്ങനെ മുന്നോട്ട് നീക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നമുക്ക് നാടകങ്ങൾ അല്ലെങ്കിൽ കലാപരിപാടികൾ നടത്തണം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്.